നമസ്കാരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് 2015 നവംബർ മാസത്തിൽ രണ്ട് ഘട്ടമായിട്ടാണ് നടന്നത്. 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 നഗരസഭകൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇനി തിരഞ്ഞെടുപ്പ് നാൾവഴികൾ ഒന്ന് നോക്കാം. ഒക്ടോബർ 7 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചത്. ഒക്ടോബർ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. ഒക്ടോബർ 15 സൂക്ഷ്മ പരിശോധന. ഒക്ടോബർ 17 പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. നവംബർ 2 തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. വോട്ടെണ്ണൽ നവംബർ 7. തിരഞ്ഞെടുപ്പിന് ചിത്രം പതിച്ച വോട്ടർ പട്ടിക. വോട്ടർ പട്ടികയിൽ പ്രവാസികൾക്കും ഭിന്നലിംഗക്കാർക്കും പേര് ഉൾപ്പെടുത്തുന്നതിന് സൗകര്യം. പൂർണ്ണമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ. തിരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ടായി നോട്ട ഇല്ല. സ്ഥാനാർത്ഥികളുടെ ചിത്രം ബാലറ്റ് മെഷീനിൽ ഇല്ലായിരുന്നു എന്നതൊക്കെ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളായിരുന്നു. ഈ വർഷം നടക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2015 വോട്ടർ പട്ടിക തന്നെ മാനദണ്ഡമാക്കാനായിരുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. 2019 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കണമെന്നായിരുന്നു LDF UDF അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. എന്തായാലും ഇത്തവണ വൻ പോരാട്ടമായിരിക്കും എന്നുള്ളതിന് തീർത്തും സംശയമില്ല. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതല്ല കാര്യം. ആര് ജയിച്ചാലും നാടിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയുമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. നാടിൻ്റെ പുരോഗമനം വളർത്തിയെടുക്കുവാൻ കഴിവുള്ള ആളുകളുമായിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി.